ഡി ദൃശ്യ സെക്കൻഡ് കണ്ടുവോ? ഹോ, ഇടി വെട്ടല്ലേ, ഒന്നും പറയാനില്ല, കിടുപ്പടം. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ അവസാനിച്ച ദൃശ്യം എന്ന സിനിമയുടെ കഥാ തുടർച്ചയായല്ല, നിയമ സംവിധാനത്തെ ഒന്നാകെ കബളിപ്പിച്ച നിരപരാധിയായി വീട്ടിലെത്തുന്ന ജോർജ് കുട്ടിയെ പിന്തുടർന്നാവാം ജിത്തു ജോസഫ് ദൃശ്യം സെക്കൻഡിലെത്തിയത് എന്ന് ലളിതമായി പറയാം. പക്ഷേ ദൃശ്യമൊന്നിനേക്കാൾ തിരക്കഥയിലും കഥപറച്ചിലും പെർഫോമൻസിലും തലപ്പൊക്കമുള്ള ജിത്തു ജോസഫ് ചിത്രമാണ് ദൃശ്യം സെക്കൻഡ് എന്ന് നിസ്സംശയം പറയാട്ടോ. മലയാളത്തിലെ വൻ വിജയം തീർത്ത ക്രൈം ഡ്രാമ രചനകളിൽ ദൃശ്യം എന്ന സിനിമയ്ക്കുണ്ടായിരുന്ന ബെഞ്ച് മാർക്ക് ദൃശ്യം സെക്കൻഡിലേക്ക് ഉയർത്തിവച്ചിരിക്കുന്നു ജിത്തു. ഒന്നാം ദൃശ്യത്തിൽ കഥ മുറുകുമ്പോഴാണ് ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ച മോഹൻലാലിനെ കണ്ടത്. ഇവിടെ അയാൾ അടിമുടി ജോർജ് കുട്ടിയിലാണ്. നിയമത്തിന് മുന്നിൽ കുറ്റക്കാരല്ലാതിരിക്കുമ്പോഴും ജോർജ് കുട്ടിയും ആ കുടുംബത്തിലെ ഓരോരുത്തരും നേരിടുന്ന ട്രോമ, അവരിലേക്ക് പെരുകുന്ന ഭയം, സമൂഹത്തിന് അവർക്ക് മേലുള്ള സംശയങ്ങൾ, അൺഡിസോൾവ്ഡ് കേസിനെ വിടാത്ത പോലീസ് ഫോഴ്സ് തുടങ്ങി ഭദ്രമായൊരു സ്റ്റോറി ലൈനിനൊപ്പമാണ് പുതിയ ദൃശ്യം. ഇനി പിടിവീണാൽ ജോർജ് കുട്ടി എങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്തയെ ഉദ്യോഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കഥ പറച്ചിൽ. സഹദേവനിലും ഗീതാ പ്രഭാകറിലും തുടങ്ങി നീണ്ടുപോകുന്ന ഫാൻ തിയറികൾക്ക് പിടികൊടുക്കാത്തൊരു അൺപ്രഡിക്റ്റബിൾ ട്രാക്കിലേക്ക് രണ്ടാം ദൃശ്യത്തെ പ്ലേസ് ചെയ്തിരുത്താണ് ജിതുവിൻ്റെ യഥാർത്ഥ വിജയം. ഇത് വിജയമാണ്, ആഘോഷമാക്കാം.